സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. റൂത്ത് അമംഗ് ദ റൂത്ത്ലെസ്, കണ്ണിൽ ചോരയില്ലാത്തവരുടെ ഇടയിൽ റൂത്ത്. മലയാളത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ കിട്ടുന്ന ആ വാക്കിൽ കളി വ്യക്തമല്ല. പക്ഷേ റൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ സാരാംശം ഇതുതന്നെയാണ്. ന്യായാധിപന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗ്രന്ഥഭാഗം ആരംഭിക്കുന്നു. ന്യായാധിപന്മാരുടെ കാലം മിക്കവാറും അരാജകത്വം നിറഞ്ഞ ഒന്നായിരുന്നു. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അക്കാലത്ത് രാജാക്കന്മാരുണ്ടായിരുന്നില്ല. ഓരോരുത്തരും താൻ താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് പറയുമ്പോൾ ന്യായാധിപന്മാർ 21-25 കൊള്ളയും കൊലയും മാനഭംഗങ്ങളും സ്ഥിരം സംഭവങ്ങളായി മാറി. ഒരിറ്റ സ്നേഹമോ കാരുണ്യമോ പരസ്പരം ആർക്കുമില്ലാതായി. ചുരുക്കി പറഞ്ഞാൽ വാസയോഗ്യമല്ലാത്ത വിധം വാഗ്ദത്ത ഭൂമി മാറിപ്പോവുകയാണ് മനുഷ്യൻ്റെ ദുഷ്ടതയുടെ പെരുക്കത്തിൽ. തിരഞ്ഞെടുപ്പുകളുടെ കഥയാണ് റൂത്തിൻ്റെ പുസ്തകത്തിൽ. തിരഞ്ഞെടുപ്പുകൾക്ക് പരിണത ഫലങ്ങളുണ്ട്. എവറി ചോയ്സ് ഹാസ് എ കോൺസിക്വൻസ്. സൃഷ്ടിയുടെ ആദ്യ താളുകളിൽ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് വിളക്കി ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ വെളിച്ചത്തിലാണെന്ന് നാം മനസ്സിലാക്കണം. നന്മതിന്മകളുടെ വൃക്ഷസങ്കല്പനങ്ങളിൽ കഴിഞ്ഞ ദിവസം നിയമാവർത്തനം 30:19 ഈ അർത്ഥത്തിൽ നമ്മോട് സംസാരിച്ചിരുന്നല്ലോ. യൂദായിൽ ക്ഷാമമുണ്ടായപ്പോൾ എലിമേലേക്കുന്നൊരാൾ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മൊവാബ് ദേശത്തേക്ക് പോവുകയാണ്. അദ്ദേഹം ഒരു ഗോത്രമുഖ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തി അദ്ദേഹത്തിൽ നിന്ന് സാധാരണ നിലയിൽ പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമല്ല. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണല്ലോ. ആ പുത്രന്മാർ മൊവാബിയ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നുണ്ട്. ഇസ്രായേലിയരോട് കൊടും ക്രൂരത കാണിച്ച അമലേക്കിയർക്ക് പോലും ബാധകമല്ലാത്തൊരു നിയമം മൊവാബിയർക്ക് ബാധകമായിരുന്നുവെന്ന് മനസ്സിലാക്കണം. ഒരു മൊവാബിയന് ഒരിക്കലും യഹൂദ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിയമപരമായി അനുവാദമുണ്ടായിരുന്നില്ല. അത്ര അധർമ്മം നിറഞ്ഞ ഒരു രാഷ്ട്രമായിട്ടായിരുന്നു അതിനെ പരിഗണിച്ചിരുന്നത്. കാലക്രമേണ എലിയാക്കിമും രണ്ട് പുത്രന്മാരും മരിച്ച് അവരുടെ ഭാര്യമാർ വിധവകളാകുന്നു. അമ്മായിയമ്മയായ നവോമി, മരുമക്കളായ ഓർപ്പായും റൂത്തും. ഓർപ്പായും റൂത്തും സഹോദരിമാരായിരുന്നു എന്നൊരു പാരമ്പര്യമുണ്ട്, മൊവാബിയ രാജവംശത്തിലെ കുമാരിമാരായിരുന്നുവെന്നും. ഈ മരുമക്കളെ പ്രതി നവോമി കയ്പ് കുടിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അവൾ യൂദായിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ഈ പെൺകുട്ടികളാകട്ടെ വിജാതീയ സ്ത്രീകളുമാണ്. യൂദായിൽ അവരെങ്ങനെ പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിൽ നവോമിക്ക് തികഞ്ഞ ആശങ്കയുണ്ട്. അതിനാൽ അവൾ അവരോട് പറയുന്നു, നിങ്ങൾ എന്നെ വിട്ട് സ്വഭവനത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന്. ഓർപ്പ അമ്മായിയമ്മയുടെ വാക്കുകൾ കേട്ട് മടങ്ങിപ്പോവുകയാണ്. റൂത്താകട്ടെ അമ്മായിയമ്മയെ പുണർന്നു നിന്നു എന്നാണ് പറയുന്നത്. ഓർപ്പ ലെഫ്റ്റ് ആൻഡ് റൂത്ത് ക്ലങ്. ഒരുപക്ഷേ ഓർപ്പ അമ്മായിയമ്മയുടെ വാക്കുകൾ അനുസരിച്ചുവെന്ന് തോന്നുമെങ്കിലും പിന്നീട് അവൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിക്കും. ഗോലിയാത്തിൻ്റെ മുതുമുത്തശ്ശിയായിരുന്നു അത്രേ ഓർപ്പ. ദാവീദിൻ്റെ മുതുമുത്തശ്ശിയായിരുന്നു റൂത്ത്. ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ ഐതിഹാസികമായ പോരാട്ടം രണ്ട് വ്യവസ്ഥകൾ തമ്മിലുള്ള പോരാട്ടമാണത്രേ. ശക്തൻ്റെ നീതിയിൽ ആശ്രയിക്കുന്ന, ആൾബലത്തിലാശ്രയിക്കുന്ന മൈറ്റ് ഈസ് റൈറ്റ് എന്ന നയത്തിൻ്റെ വക്താവായ ഗോലിയാത്ത്, ശക്തനായ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ശക്തിയറ്റവൻ്റെ ദൈവനീതിയുടെ വക്താവായി ദാവീദ്. ഒടുക്കം റൂത്ത് നവോമിയോട് പറയുകയാണ്, നീ നടക്കുന്ന വഴിയിൽ ഞാൻ നടക്കും, നിന്റെ വാസം എൻ്റെ വാസമാകും, നിന്റെ ജനം എൻ്റെ ജനവും നിന്റെ ദൈവം എൻ്റെ ദൈവവുമാകുമെന്ന്. റൂത്ത് എന്ന മൊവാബിയ സ്ത്രീ ഇസ്രായേലുമായി ദൈവം ചെയ്ത ഉടമ്പടി വ്യവസ്ഥകളിലേക്ക് തന്നെ തന്നെ ഹൃദയപൂർവ്വം പറിച്ചു നടുകയാണ്. അതും താൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ചേർത്ത് പിടിച്ചതിൻ്റെ തണലിൽ. ഇത് ദൈവസ്നേഹത്തെയും സഹോദര സ്നേഹത്തെയും ഒരേ ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് നാഥൻ ഇന്ന് പഠിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വായിച്ചെടുക്കാവുന്ന ഒന്നാണ്. മത്തായി 22:34 മുതൽ. വാഗ്ദത്ത ദേശം അക്രമത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും അടർക്കളമായപ്പോൾ ആ നാശം പിടിച്ച ദേശത്തേക്ക് തന്നെ തന്നെ സ്നേഹതീവ്രതയാൽ റൂത്ത് പറിച്ചു നടുകയാണ്. ഒരു വിധവയായ വിദേശ വനിതയെന്ന നിലയിൽ തൻ്റെ ജീവന് പോലും കടുത്ത ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. സ്വദേശമായ മൊവാബിൻ്റെ സുരക്ഷിതത്വങ്ങൾ അവളെ മാടി വിളിക്കുന്നില്ല. അതും അവളുടെ തീരുമാനങ്ങളാണല്ലോ. ചിന്തകനായ ചാൾസ് ടെയ്ലർ ഇപ്രകാരം നമുക്ക് സാധ്യമായ ഇതര സാമൂഹിക സങ്കല്പങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോഷ്യൽ ഇമാജിനറീസ്, സാമൂഹിക വിഭാവനകൾ എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. ശക്തരുടെയും വമ്പന്മാരുടെയും മർദ്ദകരുടെയും ലോകക്രമത്തെ പൊളിച്ചടക്കി കാര്യങ്ങളെ നോക്കിക്കാണാനും ചിന്തിക്കാനും വിഭാവനം ചെയ്യാനും നടപ്പിലാക്കാനും അദ്ദേഹം ഇതിനാൽ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. വാൾട്ടർ ബ്രൂഗ്മാൻ എന്ന വേദപണ്ഡിതനാകട്ടെ വിശുദ്ധ പ്രവാചകന്മാരുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് സമാനമായ ഒരു ആശയം നമുക്ക് പറഞ്ഞു തരും. സാമാന്യതരമായ ഒരു ആത്മബോധത്തെക്കുറിച്ച്, ഓൾട്ടർനേറ്റീവ് കോൺഷ്യസ്നെസ്. ടെയ്ലർ പറയുകയാണ്, നമ്മൾ നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിലെടുക്കുന്ന ചെറുതായ തീരുമാനങ്ങൾ പോലും, മൈക്രോ ചോയ്സസ്, ഒരു തലമുറയുടെയും ജനതയുടെയും മൊത്തം തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നുവെന്ന്. മൈക്രോ ചോയ്സസ്. ലോകത്താൽ വെറുക്കപ്പെടാൻ, ലോകത്തിൻ്റെ വെറുപ്പിൽ അമർന്നു പോകാൻ വിട്ടുകൊടുക്കാത്ത മനുഷ്യരുടെ ധീരമായ തീരുമാനങ്ങൾ പോലെയാണിത്.
റൂത്ത് അതിനൊരു ഉദാഹരണം. റൂത്ത് നവോമിയെ പുണരുന്നതിനെ ദൗക്ക എന്നൊരു ക്രിയാപദം കൊണ്ടാണ് കുറിക്കുന്നത്. ഒരുവന്റെ വികാരങ്ങളെയും മാനസികാവസ്ഥകളെയും അകക്കാമ്പിനെയും മാനിച്ചുകൊണ്ട് പുണരുക എന്നാണ് അതിന്റെ അർത്ഥം. അപരനെ പ്രതി സ്വയം ശൂന്യമാക്കുന്ന ഒരു ആലിംഗനമാണത്. മേക്കിംഗ് വൺ സെൽഫ് വൾനറബിൾ ഫോർ ദി അതർ. അത് ദൈവിക ഉടമ്പടിയുടെ അനിവാര്യ ഭാവമായിട്ട് തന്നെയാണ് റൂത്ത് അനുവർത്തിക്കുന്നതെന്ന് മറക്കരുത്. കറുതീർന്ന ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും പരമപ്രമാണങ്ങളുടെ ജീവിത സങ്കലനം പോലെ. നവോമി ദൈവകാരുണ്യത്തെക്കുറിച്ചാണ് റൂത്തിനോട് സംസാരിച്ചത്. അത് അവളുടെ കൃപയുടെ വഴിയിലെ ആ നടത്തത്തിന് ആദ്യപടിയായി മാറുന്നു. 1:8 ദൈവം കഠിനമായി വിധിക്കുന്ന ഒരുവനല്ല. 1:12-13 എന്ന് തിരിച്ചറിയുന്ന റൂത്ത് അവിടുത്തെ സ്നേഹപ്പരപ്പിലാണ് കണ്ണുകൾ നട്ടുന്നത്. 1:8-15 ബാർലി വിളവെടുക്കുന്ന സമയത്താണ് അമ്മായിയമ്മയും മരുമകളും യൂദായിലെത്തിച്ചേരുന്നത്. അഗതികൾക്കായി കൊയ്ത്തുധാന്യത്തിന്റെ ശിഷ്ടം മാറ്റിവെച്ചിരിക്കണമെന്ന് തന്റെ ജനത്തെ നാഥൻ പഠിപ്പിച്ചതിന്റെ ഫലം ഭുജിക്കാനെന്നവണ്ണം. നിയമാവർത്തനം 24:9 കാലാപെറുക്കുന്നവരായി, ദൈവം വാരിവിതർന്ന സമൃദ്ധികളെ ഉണ്ണുന്നവരായി. 2 കൊരിന്ത്യർ 9:9 സങ്കീർത്തനം 112:9 റൂത്തിന്റെ മഹനീയത ആ പഴയ നിയമത്തെ പൊളിച്ചെടുക്കുകയാണ്. മൊവാബിയ സ്ത്രീകൾക്ക് മേലിൽ യഹൂദരായി മാറാമെന്ന നിയമം വരുന്നു. ദാവീദിന്റെ വംശത്തിന്റെ അടിത്തറ അങ്ങനെ പാകപ്പെടുകയാണ്. ഇന്ന് സങ്കീർത്തനം 146 സൃഷ്ടിയെയും രക്ഷാകര ചരിത്രത്തെയും ചേർത്ത് വായിക്കുന്നുണ്ട്. നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾക്ക് അനാധിയായ ദൈവിക പദ്ധതിയുമായി ബന്ധമുണ്ട്. നമ്മെ സൃഷ്ടിച്ചതേ തീരുമാനങ്ങൾ എടുക്കാൻ സ്വാതന്ത്ര്യവും കഴിവുമുള്ളവരായിട്ടാണ്. എന്നാൽ അതിന് ചരിത്രപരമായൊരു പദമുണ്ടെന്ന് നാം മറക്കരുത്. നമ്മൾ സ്വാതന്ത്ര്യത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ ദുരുപയോഗങ്ങൾക്ക് ഒരു ചരിത്രഗതിയുണ്ട് എന്നും. ദൈവത്തിന്റെ നിതാന്ത സ്നേഹകാരുണ്യം ഖെസേദ് അത് നിത്യമാണ്, ല ഒല്ലാം. എന്നാൽ ഭൗമിക രാജാക്കന്മാരുടെ പ്രഭാവമാകട്ടെ താൽക്കാലികമാണ്. ദേവാലയത്തിന്റെ യഥാർത്ഥ മഹത്വം ധ്വനിപ്പിക്കുന്ന ഒരു കീർത്തനമാണിത്. ഇന്നലെയും നമ്മൾ ദേവാലയ ചന്തകളിൽ മുഴുകുകയായിരുന്നല്ലോ. ബെതേൽ, യഥാർത്ഥ ദൈവാനുരൂപമായ ജീവിത ശൈലിയിലേക്കും ആരാധനയിലേക്കുമുള്ള തിരിച്ചുവരവ്, റിക്ലമേഷൻ, വിളിച്ചുണർത്തുന്ന ഒരു പ്രഘോഷണം, പ്രൊക്ലമേഷൻ, അതാണ് ഈ സങ്കീർത്തനം. വഴിവിട്ട ജീവിതങ്ങളെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായി. അതിനാൽ ആ വഴിയിൽ എന്റെ ദൈവാനുഭവങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പകരുകയാണ്. ആരാധിക്കാനായി വന്നു ചേർന്നൊരു സമൂഹം അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെയും സ്നേഹാനുഭവങ്ങളുടെയും പരപ്പായി മാറുന്നു. ഇന്ന് നവോമി റൂത്തിന് കൈമാറിക്കൊടുത്ത വിശ്വാസത്തിൻ്റെ ആ ഭദ്രദീപം പോലെ. എന്നാൽ ജെറുസലേമിൽ ആരാധനാസ്ഥലിയിൽ ചെന്നെത്തുന്ന എല്ലാ സംഗമങ്ങളും ഇത്ര സ്നേഹോദാരങ്ങളല്ല, ചിലത് മാരകമാണ്. ഇന്ന് സദുക്കായരും ഫരിസേയരും ദേവാലയ പരിസരത്ത് ഒന്നു ചേർന്ന് നാഥനെ പരീക്ഷിക്കാനും കുറ്റമാരോപിക്കാനും ശ്രമിക്കുന്നത് പോലെ. പരമപ്രധാനമായ കൽപ്പന ഏതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം പരീക്ഷണം. മത്തായി 22 നാഥൻ 1 അല്ല 2 കാര്യങ്ങളെ ചേർത്ത് വിളക്കിക്കൊണ്ടാണ് പരമപ്രധാനമായ കൽപ്പന പഠിപ്പിക്കുന്നത്. ദ്വിമുഖമാണ് പരമപ്രമാണം. സമ്പൂർണമായ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ഒരേപോലെ പരമപ്രധാനമാണ്. നിയമവും പ്രവാചകന്മാരും ഈ പരമപ്രമാണത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു അത്രേ. തൂക്കിയിടുക ക്രമാന്തായി. ബൈസന്റൈൻ ആരാധനാക്രമത്തിൽ ഒരു ദുഃഖവെള്ളി കീർത്തനമുണ്ട്, സിമെറോൻ ക്രെമാത്തെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നിത തൂങ്ങിക്കിടക്കുന്നു, രക്ഷകൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു, സമുദ്രങ്ങൾക്ക് മേൽ ഭൂമിയെ തൂക്കിയിട്ടവൻ ഇതാ തൂങ്ങിക്കിടക്കുന്നു, സഭയുടെ ദിവ്യമണവാളൻ ഇതാ നിശ്ചലനായി തൂങ്ങിക്കിടക്കുന്നു, ഇമ്മൊബിലൈസ്ഡ്. നാം മുൻപ് കണ്ടതുപോലെ സൃഷ്ടിയുടെ നാഥൻ തൻ്റെ സൃഷ്ടിവേളയിൽ നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൈവസാരൂപ്യമുള്ള നമ്മുടെ ചിന്താശേഷിയും തീരുമാനങ്ങളും അത് അപജയം വരുന്നത് കണ്ടുകൊണ്ട് അതിന് മറുപടി നൽകാനായി കുരിശേറുകയാണ്. എൻ്റെ തീർപ്പുകൾ തെറ്റായിപ്പോയതിനെ പരിഹരിക്കാനായി അവൻ കുരിശെന്ന തീർപ്പിൽ അനങ്ങാതെ കിടക്കേണ്ടി വരുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ സഭയായ വധുവിൻ്റെ നിർമ്മല മണവാളനാണ് ക്രിസ്തു. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ നിയമം ഇതാ കുരിശിൽ ചാർത്തപ്പെട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് മിസ്റ്റർ ഫ്രാൻസിസ് പരിതപിച്ചുകൊണ്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ. പറഞ്ഞല്ലോ, തീരുമാനങ്ങളെല്ലാം നമ്മുടേത് മാത്രമാണ്. ദൈവസ്നേഹത്തിലേക്കുള്ള പടികയറ്റം ഇന്നലെ നാം കണ്ട ആ യാക്കോബിന്റെ പടികയറ്റം പോലെയാണ്. അത് സഹോദര സ്നേഹമെന്ന പടിക്കെട്ടിൽ ചവിട്ടി തന്നെ ആയിരിക്കണം. നാഥനെന്നിലെ ചോദിക്കുകയും ചെയ്തിരുന്നല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന്. ഇന്ന് നാഥൻ സ്നേഹത്തിന്റെ പരമമായ കൽപ്പന പകരുകയും ചെയ്യുന്നു. നമ്മുടെ സ്നേഹക്കുറവുകൾക്ക് നിറവ് പകരാനും നിറം പകരാനും അങ്ങനെ ദൈവം നമ്മുടെ തരത്തിലും നമ്മുടെ തലത്തിലും നമുക്ക് കൂട്ടുവരികയാണ്. Thank you.